ഒരുപിടി മികച്ച സിനിമകളിലൂടെ മലയാളത്തിൽ ശ്രദ്ധേയയായ നടിയാണ് മോളി കണ്ണമാലി. കോമഡി വേഷങ്ങളിലും സഹനടി വേഷങ്ങളിലും ഒക്കെ നടി ഏറെയും അഭിനയിച്ചിട്ടുള്ളത്. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത സ്ത്രീധനം എന്ന സീരിയലിലൂടെയാണ് മോളി കണ്ണമാലി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ എത്തിയത്. ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറുകയായിരുന്നു. തൻ്റെതായ ശൈലി കൊണ്ട് മിനി സ്ക്രീനിൽ ചുവടുറപ്പിച്ച മോളി ചെറിയ വേഷങ്ങളിൽ ബിഗ് സ്ക്രീനിലും എത്തുകയായിരുന്നു. എറണാകുളം ജില്ലയിലെ പുത്തൻതോട് പാലം എന്ന സ്ഥലത്താണ് മോളി കണ്ണമ്മാലിയും കുടുംബവും ജീവിക്കുന്നത്. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോളി കണ്ണമ്മാലിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സിക്കാൻ പണമില്ലാത്ത നടിയുടെ അവസ്ഥ സാമൂഹ്യ പ്രവർത്തകയും ബിഗ് ബോസ് താരവുമായ ദിയാസന ആയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ആശുപത്രിയിൽ നിന്നുമുള്ള നടിയുടെ ഫോട്ടോ സഹിതം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ദിയാസനയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഇപ്പോഴിതാ ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലെത്തിയ മോളി കണ്ണമ്മാലിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും സഹായിച്ചവരെക്കുറിച്ചും മകൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ ജോയ് മാത്യൂസ് സാർ കാരണമാണ് വിഷയം പോസ്റ്റ് ചെയ്യുന്നത്. അതുവരെ കുറച്ചു പേർ സഹായിച്ചു. അതുവഴി ബിഗ് ബോസ് താരം ദിയാസനയിലേക്കും അവർ വഴി ഫിറോസ് സാറിലേക്കും എത്തി. അദ്ദേഹം 2 ലക്ഷം രൂപ തന്നു. സിനിമാ ഫീൽഡിൽ നിന്നും നടന്മാരായ ബാലയും പ്രേംകുമാറും സഹായിച്ചു. ബാക്കി ആരും സഹായിക്കാൻ വന്നിട്ടില്ല. പ്രേക്ഷകർ വലിയ പിന്തുണയായിരുന്നു. അവരുടെ സഹകരണത്താലാണ് അമ്മച്ചി ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നത് തന്നെ. താരസംഘടനയെ വിളിച്ചപ്പോൾ അംഗമായാലേ സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. അംഗത്തിന് നല്ല പൈസ വേണം. 1-30 ലക്ഷം വേണ്ടിവരും. ചികിത്സയ്ക്കായി തരുന്നത് 2 ലക്ഷം മാത്രമാണ്. അതിന് പിന്നാലെ പേപ്പറുകളുമായി നമ്മൾ കുറേ നടക്കണം. ആ കാശുണ്ടെങ്കിൽ ആശുപത്രിയിൽ അടയ്ക്കാമല്ലോ. അംഗത്വമില്ലാത്തതിനാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. എല്ലാവരുടെയും സഹായം മൂലം 4 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വന്നത്. എന്നാൽ അതിലും കൂടുതൽ ചെലവായിട്ടുണ്ട്. വെന്റിലേറ്ററിൽ 6 ദിവസമാണ് അമ്മച്ചി കിടന്നത്. വലിയൊരു തുക അവിടെ തന്നെ വേണ്ടി വന്നു. ആദ്യം തന്നെ 50,000 രൂപ കെട്ടിവെക്കാൻ പറഞ്ഞു. പിന്നെ 10,000, 18,000 ഒക്കെയാണ് ബില്ല് വരുന്നത്. ഞാനും ചേട്ടനും മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കുറച്ചേ കൂടുകയുള്ളൂ. കുറേ പേർ സഹായിച്ചു. ബാലസാറിനെ ഞാൻ വിളിച്ചപ്പോൾ 10 മിനിറ്റിനുള്ളിൽ വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ 13,000 രൂപയുടെ ചെക്ക് തന്നു. പ്രേംകുമാർ സാർ സഹായിച്ചു. പ്രേക്ഷകർ അവരെ കൊണ്ട് പറ്റുന്നതുപോലെ സഹായിച്ചിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം നാട്ടുകാർ മാത്രം പിരിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ചെലവ് ഒരുപാടുണ്ട്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത് ആയിപ്പോയി. ഒരു പ്രശ്നം കഴിഞ്ഞ് വന്നതാണ് പെട്ടെന്നായിരുന്നു സുഖമില്ലാതാകുന്നത്. ന്യൂമോണിയയായി പോകുമെന്ന് കരുതിയിരുന്നില്ല. ഓസ്ട്രേലിയയിൽ ഷൂട്ടിങ്ങിന് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹൃദയ സംബന്ധം ആയിരുന്ന രോഗത്തിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ശ്വാസകോശത്തിൽ കഫം കെട്ടി നിൽക്കുന്നതും ന്യൂമോണിയ ആകുന്നതും. എല്ലാം ഡോക്ടേഴ്സും കൈയൊഴിയുകയായിരുന്നു. 2 വട്ടം ഹൃദയാഘാതത്തെ അതിജീവിച്ചതാണ് മമ്മൂട്ടി സാർ 10-15 ലക്ഷം തന്നുവെന്നാണ് പ്രേക്ഷകർ കരുതിയിരിക്കുന്നത്. സത്യത്തിൽ 50,000 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മമ്മൂട്ടി പൈസ തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സഹായിക്കാൻ വന്നവർ പോലും സഹായിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എല്ലാവരോടും പറഞ്ഞു. അന്നും ഞങ്ങൾക്ക് 3 ലക്ഷം രൂപയാണ് ചിലവ് വന്നത്. ഞങ്ങൾ 2 പേരും തന്നെയാണ് കഷ്ടപ്പെട്ട് ആ പണം ഉണ്ടാക്കിയത്. ഈ ഘട്ടത്തിൽ ഞങ്ങളെ ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ടെന്നും മകൻ പറയുന്നു. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.